വ്യത്യസ്തമായി പുരോഗമന പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട് ഇന്ന് ഈ കാണുന്ന രീതിയിലായി. അപ്പോ ഇപ്പോ നമ്മുടെ നാട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ഇറങ്ങാതിരിക്കും? നമ്മുടെ നാട് മൊത്തം മരങ്ങൾ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി ടിവിയിലും റേഡിയോയിലും സുപരിചിതമായ അല്പം ശബ്ദങ്ങളാണ് ആദ്യമായി. നമുക്കറിയാം ഈയിടെ റീലിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരാളാണ്. നമുക്ക് മോട്ടിവേഷൻ എല്ലാം തന്നുകൊണ്ട് റീൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ഒരു ആളുണ്ട്, ഷിനോട് സവാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം ഒന്ന് അനുകരിക്കാൻ നോക്കാം. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ള ആൾക്കാരാണോ അധികം? വിഷമിക്കേണ്ട, റൂട്ടിലോടുന്ന ബസ്സിന് 30 സീറ്റുകൾ ഉണ്ടാകും, ലാഭകനിക്ക് 4 സീറ്റുകളേ ഉള്ളൂ. You have a starter. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിലൊക്കെ ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോ ആറാട്ടെണ്ണന്റെ ഒരു ശബ്ദം അനുകരിച്ചു നോക്കാം. കോമഡി ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ, മ്യൂസിക് ഉണ്ടോ, ബേസിക്കലി ലാളേട്ടൻ തകർത്തിണ്ടോ, ആറാട്ട ലാളേട്ട തകർത്തിണ്ടോ. അപ്പോ അടുത്തതായിട്ട് നമുക്കറിയാം ഒരു സാംസ്കാരിക പ്രഭാഷകനും കവിയും ഒക്കെ ആയിട്ടുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്റെ ഇഷ്ടത്തെ അനുസരിച്ച് കവിതകൾ എഴുതുന്ന ആളാണ് ഞാൻ. മറ്റൊരാളുടെ ഇഷ്ടത്തിൽ അനുസരിച്ച് എന്റെ കവിതകൾ സഞ്ചരിക്കാറില്ല, സൗകര്യമില്ല. പിന്നെ എന്റെ അവസാനത്തെ കവിതയും കൂടെ വായിച്ചിട്ട് മരിക്കാൻ കണക്കുകളാണ് ഇവന്മാരൊക്കെ. അടുത്തതായിട്ട് സിനിമയില് നമുക്ക് സുപരിചിതനായുള്ള ജനാർദ്ദൻ ചെയ്യേണ്ട ശബ്ദം. ശശി കലിക ഇനി രാഷ്ട്രീയ രംഗത്തുള്ള കുറച്ച് ആൾക്കാരുടെ ശബ്ദം നമുക്ക് നോക്കാം. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പറഞ്ഞത് ശരിയാണ്, എന്തായാലും പദ്ധതിരപേക്ഷതയുടെ
തിരുത്തായ നമ്മുടെ കേരളത്തെ ഇത് ചില ശക്തികൾ പിന്നോട്ട് വലിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോ ഇതിന് ജിൻസി തോമസ് എന്താണ് മറുപടി പറയുന്നത് നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ആർഎസ്എസ് സൃഷ്ടാവുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് എന്തുകൊണ്ട് കേരളം പശുവിന്റെ മേലെ തലയിറക്കപ്പെടുത്ത രാജസ്ഥാനോ ബീഹാറോ യു പിയോ വന്നിട്ടുള്ള ചോദ്യത്തിന് ആകെ ഉത്തരമേ ഉള്ളൂ. ഇന്ത്യയിൽ 900-ത്തോളം വരുന്ന ആർഎസ്എസ് സൃഷ്ടാവുകളെ ജീവൻ കൊടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതിന് പി സി ജോർജ് എന്താണ് മറുപടി പറയുന്നത്? പ്രോട്ടസ്റ്റ് വായകാലത്ത് പൊളിച്ച തെളിയാ പറഞ്ഞത്, എന്റെ വായ കൊടുത്ത് പറയിപ്പിക്കണത് വെള്ളാപ്പള്ളി സാറിന് മറുപടി പറയണം. അതുപോലെ തന്നെ നമ്മൾ വിനായകൻ ചേട്ടന്റെ ഒരു ശബ്ദം. ഞാനൊരു മനുഷ്യനാണ് സാർ, എനിക്ക് അത് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ് സാർ, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. രാത്രിയിൽ എന്റെ വീട്ടിൽ വന്നത് ആരാണെന്ന് എനിക്ക് അറിയണം സാർ. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഒരു ഡപ്പാംഗത്തോടു കൂടി നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം.